Hello, hi, this is Tanya here. Welcome back to Melting Woman's Kitchen. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ റെസിപ്പി നാട്ടിലൊക്കെ സ്ട്രീറ്റ് ഫുഡിൽ ഫേമസ് ആയ ചിക്കൻ ഷവർമയാണ്. അപ്പൊ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ ഷവർമ വീട്ടിൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ നമ്മളിനി കുബൂസിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഒരു കാര്യം പറയാം. നമുക്ക് രണ്ട് ടൈപ്പ് ഈസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒരെണ്ണം ഡ്രൈ ഈസ്റ്റും ഒരെണ്ണം ആക്റ്റീവ് ഈസ്റ്റും. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ആക്റ്റീവ് ഈസ്റ്റിൽ ഈ കുബൂസ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം പിന്നെ ഈ ഡ്രൈ ഈസ്റ്റ്, ഇത് ബ്രെഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ആണ്. അപ്പൊ ഈ ഡ്രൈ ഈസ്റ്റ് വെച്ച് ചെയ്തപ്പോൾ അത് കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും വന്നു. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാഫ് കപ്പ് വോം മിൽക്ക്, ഒരുപാട് ചൂടാക്കണ്ട, ഒരു ജസ്റ്റ് ഒരു നേരിയ ചൂടിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈ ഈസ്റ്റ് ഒരു 1 teaspoon തന്നെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് ഒരു 10 minutes ഇത് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മുടെ ഈസ്റ്റ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഫെർമെന്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിന്റെ മേളില് പൊന്തി വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് ഒരു നല്ലൊരു മിക്സ് കൊടുത്തിട്ട് നമുക്ക് കുബൂസിനുള്ള മാവ് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 cups മൈദ എടുത്തേക്കണം, പ്ലെയിൻ ഫ്ലവർ 2 cups. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് മതി, അതും കൂടെ ഇടാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈസ്റ്റിന്റെ ഈ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ലോ സ്പീഡില് ഇത് ആദ്യം ഒന്ന് നീഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഈസ്റ്റിന്റെ മിക്സ് ഒന്ന് ഇതില് നീഡായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ചപ്പാത്തി മാവിന്റെ അത്രയും തിക്ക് ആവണ്ട, അതിലും കുറച്ചും കൂടെ ലൂസ് ആയിട്ട് വേണം നമ്മളുടെ ഈ മാവ് ഇരിക്കാൻ. അപ്പൊ കുറച്ച് വെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെ മിക്സ് ആയെന്നാണ് ഇപ്പൊ ഇതിന്റെ സൈഡിലൊക്കെ കണ്ടോ, ഒന്നും തന്നെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നില്ല, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇത് ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി നീഡ് ചെയ്ത് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒരു 1 hour to 2 hours വരെ വെക്കാം. അത്തപ്പം ഒന്നും കൂടി നന്നായിട്ട് വരും. ഇപ്പൊ ഈ മാവ് ഇത് കണ്ടോ, പ്രസ് ചെയ്യുമ്പോ അത് തിരിച്ച് തന്നെ പൊന്തി വരുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ഭാഗമായിട്ട് കുഴച്ചു വന്നു എന്നാണ് അർത്ഥം. നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ അതിന് ഇതുപോലെ ടക്കിൻ ചെയ്യാം. ഈ മാവ് ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടി ഒട്ടി അടിയിലേക്ക് ഇങ്ങനെ ചുരുട്ടിക്കൊടുക്കുക. ഇപ്പൊ ഒരു ക്ലീൻ ബൗളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, എന്തെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, അതിൻ്റെ ഒരു ഫ്ലേവർ വരും. അതല്ലാണ്ടുള്ള എന്ത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് എണ്ണ ഒന്ന് ജസ്റ്റ് ബോട്ടമിൽ കൊടുത്തിട്ട് നമുക്ക് ഈ ഇത് മേളിലേക്ക് വെച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഇതിൻ്റെ മേളിലും കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഫുള്ള് എണ്ണ തൂവി വയ്ക്കാം. ഒരു ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്താൽ മതിയാവും. അപ്പൊ നമ്മൾ ഇനി ചിക്കന്റെ മാരിനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചിക്കന്റെ ഞാനിവിടെ ഒരു ചിക്കന്റെ ഒരു പ്രസ് പീസാണ് എടുത്തിരിക്കണേ. അപ്പൊ അത് ഞാൻ ഇതുപോലെ ഒരു ഭയങ്കര തിന്നായിട്ടാണ് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തേക്കണം. ഞാൻ ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഇടിക്കണ കല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ചുമ്മാ പാനിലിട്ട നമുക്ക് ചിക്കൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഇത് ഫ്ലാറ്റൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ ഇത് ഓവനിലാണ് ചെയ്യണത്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു 1/2 teaspoon ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയാണ്. 1 teaspoon മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 teaspoon കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഇവിടെ ചേർക്കുന്ന വേറൊരു എക്സ്ട്രാ മസാല എന്ന് പറഞ്ഞാല് ഇവിടെ
അറബിക് ഫുഡിൽ മീറ്റിന് യൂസ് ചെയ്യുന്ന മസാലയാണ് ഇത്. അപ്പൊ ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവർ ഡിഫറൻസിന് വേണ്ടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഗരം മസാല ആയാലും യൂസ് ചെയ്യാം. ഇത് ഞാനൊരു അര ടീസ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ട് ടീസ്പൂൺ വിനിഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനിഗർ യൂസ് ചെയ്യുവാണെങ്കിൽ ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റ് ആവും കുക്ക് ചെയ്യുമ്പോൾ. ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഡ്രൈ ആവാണ്ടിരിക്കാനാണ്. നമുക്ക് ഇതിനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി മാറിനേറ്റ് ചെയ്ത് ഒരു 1 hour ഇതും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിതൊരു ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ മസാലയൊക്കെ പിടിച്ചു കിട്ടും. ഒരു 1.5 to 1 hour നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വെജിറ്റബിൾ പിക്കിൾ ചെയ്യണമെന്നാണ്. അപ്പോൾ നാട്ടിൽ നമ്മൾ ഷവർമ മേടിക്കുമ്പോൾ കണ്ടു കാണും നിങ്ങൾ, അതൊരു ചെറിയൊരു പാക്കറ്റിൽ അവർ തരും കുറച്ച് ക്യാരറ്റും അതുപോലെ ക്യുക്കുംബറും പച്ചമുളകും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഷവർമയിൽ ഈ പിക്കിൾഡ് വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് റോ ആയിട്ടുള്ള ഫ്രഷ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം, പക്ഷേ ആ ഒരു ടാങ്കി ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ml നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/3 cup വൈറ്റ് വിനിഗർ അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 3 teaspoon ഉപ്പിടുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനിടാം, ഞാനൊരു 3 വരെയൊക്കെ ഇടുന്നുണ്ട്. ആ ഒരു ടാങ്കിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഒരെണ്ണത്തിൽ ക്യാരറ്റും ഒരെണ്ണത്തിൽ കുക്കുംബറും ആണ് ഇടുന്നത്. നമുക്ക് ആദ്യം ക്യാരറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഇങ്ങനത്തെ ഒരു നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിൻ്റെ കൂടെ എപ്പോഴും ഒരു 2 pieces ഗാർലിക് ഇട്ട് കൊടുത്താൽ ക്യാരറ്റിന് ഒരു ഫ്ലേവർ കിട്ടും. അപ്പം ഞാനിവിടെ 2 garlic പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലിടാണ്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇടാം. ഞാനിപ്പോൾ ഒരു 3 pachamulakaan ഇടുന്നത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാനിത് ഈ വെജിറ്റബിൾസ് മുങ്ങി നിൽക്കാൻ പാകത്തിന് നമുക്ക് ഈ തിളച്ച വെള്ളം ഒഴിക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ പിക്കിളിങ് റേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ക്യാരറ്റ് ശരിക്കും ഒരു 2 days എടുക്കും അത് ശരിക്കും പിക്കിൾഡായി വരാൻ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കുക്കുംബർ എങ്ങനെയാണ് പിക്കിൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കുംബറും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, അതും നമുക്ക് ഇതിലേക്ക് ഇട്ടുണ്ട്. അതിലേക്ക് കുക്കുംബറിലേക്ക് ഗാർലിക് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ഒരു 3 pachamulak ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഈ വിനെഗർ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതും അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ 2 vegetables പിക്കിൾഡ് ആണ്. അപ്പം ക്യാരറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 dose കൊടുക്കുക അത് റെഡിയാവാൻ വേണ്ടിയിട്ട്. ക്യുക്കുംബർ ആണെങ്കിൽ ഒരു 1 to 2 hours മതി, കാരണം അത് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്നാവും. അപ്പം ഇത് രണ്ടും ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബീട്രൂട്ട്, പൈനാപ്പിൾ, ഓണിയൻ ഇതൊക്കെ നമുക്ക് പിക്കിൾ ചെയ്യാം. പിന്നെ അത് നമ്മുടെ ഫുഡിൻ്റെ കൂടെ ഒരു സാലഡിലൊക്കെ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിതിങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം നമുക്കിനി കുബ്ബൂസ് റോൾ ചെയ്യാം. നമ്മുടെ കുബ്ബൂസിൻ്റെ ഡോ ഒരു 2 hours ശേഷം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം മാവ് നല്ല റൈസായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊടുമ്പോഴാണെങ്കിലും നല്ല സോഫ്റ്റാണ്. നമുക്കിതിനി ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. ഇപ്പോൾ ഇതുണ്ടോ, അധികം തന്നെ എങ്ങും തന്നെ അങ്ങനെ അധികം ഒട്ടിയിട്ടില്ല, എണ്ണയൊക്കെ തൂവി വെച്ചതുകൊണ്ട്. നമുക്കതൊന്ന് പുറത്തെടുത്ത് ജസ്റ്റ് ഒന്ന് നീഡ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ നീടെയാണ് കാണുമ്പോൾ തന്നെ അറിയാം, മൈദ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല യീസ്റ്റ് ഇട്ട് വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റായി. നമുക്ക് ഇനി ഇത് ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഓരോ കുഞ്ഞു കുഞ്ഞു ബോളാക്കി വയ്ക്കാം. ബോളാക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാവിന് ഇതുപോലെ ടക്കിൻ ചെയ്യാറത്തേക്ക്.
അപ്പോൾ നമ്മുടെ കുബ്ബൂസ് എല്ലാം ഓരോ റോളായിട്ട് ഉരുട്ടി ഉരുട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ ഓരോന്ന് പരത്താൻ എടുക്കുമ്പോഴും ഈ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയിട്ട് ഇത് എപ്പോഴും കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. ഈസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഡ്രൈ ആവണം, അപ്പോൾ ആ ഒരു കുബ്ബൂസിന് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂടി വെക്കുകയാണ്. നമുക്ക് ഓരോന്ന് എടുത്ത് റോൾ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ കുബ്ബൂസ് ഇവിടെ റോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം, ഈ ഒരു കട്ടി വരാൻ പാകത്തിന് വേണം റോൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കുബ്ബൂസും ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുബ്ബൂസ് എല്ലാം ഞാൻ ഇവിടെ റോൾ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇത് പാനിൽ ചുട്ടെടുക്കാം. ഓയിൽ ഇടാണ്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പാൻ ഒന്നൊരു മീഡിയം ഹീറ്റിൽ ആദ്യം ചൂടാക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഹീറ്റിൽ തന്നെ വേണം. ഒരുപാട് ചൂട് കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുബ്ബൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 20 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം മേളിൽ കുഞ്ഞു കുഞ്ഞു കൊമ്മള പോലെ വരണുണ്ടോ, അപ്പോഴേക്കും നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കണം. ഓരോ 20 സെക്കൻഡിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താണ് ചുട്ടെടുക്കുന്നത്. മെല്ലെ ഒന്ന് മേളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പൊ പഫി ആയിട്ട് വരും. ഞാൻ ഇനി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം നന്നായിട്ട് പഫി ആയി വന്നിട്ടുണ്ട് നമ്മുടെ കുബ്ബൂസ്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വേഗം തന്നെ നല്ല വീർത്ത് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുബ്ബൂസ് എല്ലാം ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് കാണാം നല്ല തിക്കായിട്ട് നല്ല പഫേ ആയിട്ടുള്ള കുബ്ബൂസ് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കാം, എന്നിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓവൻ ഓൾറെഡി 200 ഡിഗ്രിയിൽ ഗ്രില്ല് ഓപ്ഷനിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചിക്കൻ ഓരോന്ന് ഇതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ്. അപ്പൊ അതായത് പോലെ ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഷവർമ ടവർ ഇവിടെ റെഡിയാണ്. ഞാനിപ്പോ ചിക്കൻ എല്ലാം ഇതില് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഞാൻ ഇതിന്റെ കട്ട് ചെയ്ത ഓണിയന്റെ പീസ് ചുമ്മാ ഇതിന്റെ മേളില് ഒരു ടോപ്പർ പോലെ വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ഒക്കെ വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഓവനിലേക്ക് ഒരു 20 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് നോക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ നിന്നിരുന്ന ടവർ കിടന്ന ടവറായി. ചിക്കന്റെ വെയിറ്റ് കൊണ്ടും അതുപോലെ സവാള അടിയിൽ വെച്ചിരുന്ന കുക്കായതുകൊണ്ടാണ് അത് വീണു പോയത്. പക്ഷെ ഞാൻ അത് തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഗ്രിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇപ്പോൾ ഷവർമയ്ക്കുള്ള ചിക്കൻ റെഡിയായി. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. നമുക്കിത് ഇനി ഓരോ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഷേവ് ചെയ്തെടുക്കാം. ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് ചെറുതാക്കുകയാണ്. അത് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് ഷവർമയുടെ ഫില്ലിങ് റെഡിയാക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജാണ്. ക്യാബേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെറ്റസ് വേണമെങ്കിൽ ലെറ്റസ് യൂസ് ചെയ്യാം. ഞാൻ ക്യാബേജാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പിക്കിൾ ചെയ്ത് വെച്ചിരുന്ന ക്യുക്കുംബർ റെഡിയായി. അപ്പോൾ അതും കൂടെ കുറച്ചെടുത്ത് ഞാൻ ഇടുകയാണ് അതിലേക്ക്.
ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി യൂസ് ചെയ്യാറുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ക്യാരറ്റ് പിക്കിൾ ചെയ്തതോ അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇടാം. തക്കാളി ഇട്ടാൽ കുറച്ച് സോഗി ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാത്തത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുബൂസിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കുബൂസ് എടുക്കുക. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മയണൈസ് ഇടാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് എല്ലായിടത്തേക്കും. ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ശ്രീരാച്ച മയോം കൂടെ ആഡ് ചെയ്യണം. ഇതൊരു സ്പൈസി വേർഷൻ ഓഫ് മയണൈസ് ആണ്. അതും കൂടെ കുറച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ വെച്ച് ഇതിനൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയാൻ മറക്കണ്ട. ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കൊടുക്കാൻ, ഇച്ചിരി സമയം എടുക്കുമെങ്കിലും നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇനിയിപ്പോൾ സ്ട്രീറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ കൊറോണ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു പോണേനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ടാനിയ. ടേക്ക് കെയർ.